കനത്ത മഴയിൽ ഐഎംഎമ്മിൽ നിന്നും ചെളിയടക്കം വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പരാതി. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ ഐഎംഎമ്മിൽ നിന്നുള്ള ചെളി നിറഞ്ഞ വെള്ളം സമീപത്ത് താമസിക്കുന്ന നുഞ്ഞിക്കര പ്രേംകുമാറിന്റെ വീട്ടിലേക്ക് ശക്തിയിൽ ഒഴുകിയെത്തിയെന്നാണ് പരാതി. കനത്ത മഴയിൽ ഐഎംഎമ്മിൽ നിന്ന് ചെളിയടക്കമുള്ള വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പരാതി. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ ഐഎംഎമ്മിൽ നിന്നുള്ള ചെളി നിറഞ്ഞ വെള്ളം സമീപത്ത് താമസിക്കുന്ന നൂഞ്ഞിങ്ങര പ്രേംകുമാറിന്റെ വീട്ടിലേക്ക് ശക്തിയിൽ ഒഴുകിയെത്തിയതായാണ് പരാതി ഉയർന്നിരിക്കുന്നത്. വീടിന്റെ തറയുടെ ഉയരത്തിൽ വരെ വെള്ളം എത്തിയതായും കിണറിലേക്ക് ഉൾപ്പെടെ ചെളി കലർന്ന വെള്ളം ഇറങ്ങിയതായും പ്രേംകുമാർ പറയുന്നു. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ ശക്തമായ മഴ രാത്രി ഒരു 9-9.5 മണിയോട് കൂടിയിട്ട് മുറ്റത്തുകൂടി ഒരു വമ്പം പ്രളയം, അതായത് ഒരു ഡാമൊക്കെ പൊട്ടി പ്രതി തോന്നിക്കുന്ന രീതിയിലുള്ള പ്രളയം അങ്ങനെ വന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോൾ ആണ് മലയിൽ നിന്നുണ്ട് വലിയ, അതായത് ഒരു ഡാമൊക്കെ തുറന്ന മാതിരി നാളികേരവും ഓലയും ചേരയും പാമ്പൊക്കെ വീടിൻ്റെ മുറ്റത്തുകൂടി ഇങ്ങനെ ഒഴുകി നടക്കുന്നത്. ഏകദേശം വീടിൻ്റെ തറ 40-45 സെൻറ്റിമീറ്റർ ഉയരത്തിലാണ് പിന്നെ ഗ്രൗണ്ടിൽ നിന്ന് പൊന്തിയിട്ട് ആ തറ ആ ഹൈറ്റിൽ തന്നെയാണ് വെള്ളം പൊന്തിയത്. അങ്ങനെ നോക്കണവരുണ്ട് പാമ്പും എന്തൊക്കെയോ എഴുജാതികളും തേങ്ങയും പറമ്പിലുള്ള വേസ്റ്റുകൾ മുഴുവൻ മുറ്റത്ത് ഒഴുകി നടക്കുന്നത്. അങ്ങനെ നോക്കി പിന്നെ മക്കളൊക്കെ പിടിച്ചു കണ്ട് വീടിൻ്റെ മുകളിൽ കയറ്റി പിന്നെ ഒന്ന് രാവിലെ വന്ന് നോക്കണവരാണ് വീടിൻ്റെ പല ഭാഗങ്ങളിലും വലിയ ട്രഞ്ച്, അതായത് മണ്ണ് ചാല് മണ്ണ് വെള്ളം ഒഴുകിപ്പോയ ചാലുണ്ടാവുമല്ലോ ആ ചാലൊക്കെ വമ്പൻ ചാലുകളാണ്. റോഡും പോയി പിന്നെ വീടിൻ്റെ പറമ്പിൽ മേലെ പറമ്പിൽ വലിയ ഗർത്തൊക്കെ വന്നിരിക്കുന്ന പിന്നെ ഇതൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഈ ഐഎംഎമ്മിൻ്റെ പിന്നെ ഒരു ഡ്രെയിനേജ് ഉണ്ടായിരുന്നു. ആ ഡ്രെയിനേജിൻ്റെ എല്ലാ മൗത്തും അവരടച്ചു, ഞങ്ങൾ പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അടച്ചു എന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പം എന്തോ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അതോറിറ്റീസ് ആരോ ആണ് രണ്ട് പിന്നെ ഇതിൻ്റെ മൗത്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ആ മൗത്തിൽ കൂടിയാണ് ഇപ്പം വെള്ളം സ്കൂളിൻ്റെ പിന്നെ ഒരു കോർണറിലേക്ക് വന്ന് പതിക്കുന്നത്. അവിടെ നിന്നുള്ള വെള്ളമാണ് നേരിട്ടിട്ട് പിന്നെ നമ്മളെ ഇവിടത്തേക്ക് പോകുന്നത്. വീടിനോട് ചേർന്ന ചാലുകളും പറമ്പിൽ പലയിടങ്ങളിലും ഗർത്തങ്ങളും രൂപപ്പെട്ടതായും പ്രേംകുമാർ പറഞ്ഞു. നേരത്തെ തന്നെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഐഎംഎമ്മിന് പ്രദേശവാസികൾ പരാതി നൽകിയിട്ടുണ്ടെന്നും വിഷയത്തിൽ ശാശ്വത പരിഹാരമുണ്ടാക്കാൻ ഐഎംഎം തയ്യാറാകണമെന്നും വാർഡ് മെമ്പർ ഗോപാലൻ നായർ പറഞ്ഞു. എന്തായാലും ഇത്തരത്തിലെ അനാസ്ഥ ഐഎംഎമ്മിന് പോലുള്ള ഒരു വൻകിട സ്ഥാപനത്തിന് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തുകാരോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയായിട്ട് മാത്രമേ അതിനെ കണക്കാക്കാൻ കഴിയുള്ളൂ. അതിന് പരിഹാരം ഐഎംഎം തന്നെയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു പ്രതിഷേധം എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നത്. ഏതായാലും മറ്റ് അധികൃതരെയൊക്കെ സമീപിച്ച് അതിനുള്ള തയ്യാറെടുപ്പിലാണ് പരിസരവാസികൾ. ഈ ശ്രദ്ധയിൽ ഇത് ഐഎംഎമ്മിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ നാളെ തന്നെ ഇവിടുത്തെ പരിസരവാസികൾ സംഘടിച്ചിട്ടുണ്ട്. ഈ മഴ ഇങ്ങനെ തുടങ്ങുമ്പോൾ ഒരൊറ്റ മഴയ്ക്ക് തന്നെ ഇത്തരത്തിലൊരു ഭീഷണി നിലക്കുമ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ പ്രദേശത്തെ വീടുകൾക്കൊക്കെ എന്ത് സംഭവിക്കും എന്ന് പറയാതെ ഞങ്ങൾക്കൊന്നും അറിയില്ല.